നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വീണ്ടും സിപിഎമ്മിന്റെ ഭീഷണിയും വെല്ലുവിളിയും കൊലവിളിയും ഒക്കെ വന്നപ്പോൾ ആ ഭീഷണി കയ്യിൽ വെച്ചാൽ മതിയെന്ന് കേരളം ഒറ്റക്കെട്ടോടെ പറയുന്നുണ്ട് എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരികയാണ്. ഏതായാലും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അതിശക്തമായ നിലപാടുകൾ മലയാളികൾ പങ്കുവെക്കുന്നു. മാധ്യമ വാർത്തകൾ സിപിഎമ്മിന്റെ ഭീഷണിക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നു. ആന്തൂർ സാജനെ കേരളം മറന്നിട്ടില്ല. ഒരുപാട് സ്വപ്നങ്ങളുമായി നാട്ടിൽ പറന്നിറങ്ങിയ സാജൻ നേരിട്ട അനീതി ഇനി ആർക്കും ഉണ്ടാകല്ലേ എന്ന് കേരളം പ്രാർത്ഥിച്ചു, ആഗ്രഹിച്ചു. പക്ഷേ ഇപ്പോഴതാ വീണ്ടും ഒരു നിറകേടിന്റെ സംഭവമാണ് പുറത്തു വരുന്നത്. പ്രവാസി നിക്ഷേപകർക്കായി വാതിൽ തുറന്നിട്ടിരിക്കുകയാണെന്ന് സർക്കാർ ആവർത്തിച്ച് പ്രഖ്യാപിക്കുമ്പോഴും പാർട്ടി ചോദിച്ച പിരിവ് തന്നില്ലെങ്കിൽ ഭൂമിയിൽ കൊടി കുത്തുമെന്ന അമേരിക്കൻ മലയാളിയായ കൺവെൻഷൻ സെന്റർ ഉടമയ്ക്ക് സിപിഎം നേതാവിന്റെ ഭീഷണി എന്നാണ് ഏറ്റവും പുതിയ മാധ്യമ റിപ്പോർട്ടുകൾ. പിന്നാലെ പ്രവാസിയുടെ ഭാര്യ മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകിയിട്ടുണ്ട്. 10 വർഷമായി അമേരിക്കയിൽ വെൽഡിംഗ് ജോലി നോക്കുന്ന മൈനാഗപ്പള്ളി കോവൂർ മായാവിലാസത്തിൽ ഷഹി വിജയന്റെ ഭാര്യ ഷൈനിയാണ് സിപിഎം ചവറ ഈസ്റ്റ് മുകുന്ദപുരം ബ്രാഞ്ച് സെക്രട്ടറി ബിജുവിനും കൃഷി ഓഫീസർക്കുമെതിരെ മുഖ്യമന്ത്രിക്കും വ്യവസായ മന്ത്രിക്കും പരാതി നൽകിയിരിക്കുന്നു എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ. ഷഹിയും ഡേ കെയർ സെന്ററിൽ ജോലി നോക്കുന്ന ഷൈനിയും മക്കളോടൊപ്പം ഹൂസ്റ്റണിലാണ്. ഷഹിയുടെയും ഷൈനിയുടെയും ഉടമസ്ഥതയിൽ ചവറ 75 മുക്കിന് സമീപമുള്ള 75 സെന്റ് ഭൂമിയിലാണ് കൺവെൻഷൻ സെന്റർ നിർമ്മിച്ചത്. വായ്പയും സമ്പാദ്യവും ഉപയോഗിച്ച് ഏതാണ്ട് 10 കോടിയോളം രൂപ ചെലവാക്കിയാണ് പണിതത്. പാർട്ടി നിർമ്മിക്കുന്ന ശ്രീകുമാർ രക്തസാക്ഷി മണ്ഡപത്തിനായി 10,000 രൂപ പിരിവ് ചോദിച്ചിട്ട് തന്നില്ലെന്നും ചോദിക്കുമ്പോഴൊക്കെ കളിയാക്കുകയാണെന്നും ഷഹി വിജയന്റെ സഹോദരന്റെ മകനെ ഫോണിൽ വിളിച്ചു പറഞ്ഞ ബ്രാഞ്ച് സെക്രട്ടറി അടുത്ത ദിവസം രാവിലെ കൃഷി വില്ലേജ് ഓഫീസർമാരും തഹസീൽദാരുമായി വരുമെന്നും സ്ഥലത്ത് കൊടി കുത്തുമെന്നും ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി. താൻ ഭാരവാഹിയായ ക്ഷേത്രത്തിന്റെ ആവശ്യത്തിന് 15,000 രൂപ ചോദിച്ചിട്ട് തന്നില്ലെന്നും പറഞ്ഞു. സംഭവ വിവാദമായതോടെ ബ്രാഞ്ച് സെക്രട്ടറി പിന്നീട് ഫോണിൽ വിളിച്ച് പിരിവ് ചോദിച്ചിട്ടില്ലെന്നും 26 സെന്റ് വയൽ നികത്തിയതിലാണ് പരാതിയെന്നും പറഞ്ഞു. ഇതിന്റെ ശബ്ദരേഖയും പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും ഈ വിഷയം പുറത്തു വന്നതിന് പിന്നാലെ കേരളം ഗൗരവത്തോടെ ഇത് ചർച്ച ചെയ്തിരിക്കുകയാണ്. നിയമലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ശരിയായ രീതിയിൽ പരിഹരിക്കപ്പെടണം. അല്ലാതെ ഭീഷണിയുടെയും അല്ലെങ്കിൽ കൊടികുത്തുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നതിൻ്റെയും ഒന്നും രീതികളല്ല വേണ്ടത് എന്ന് തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മലയാളികൾ പ്രതികരിക്കുന്നത്. ഏതായാലും ഈ വിഷയം വലിയ രീതിയിൽ തന്നെ മാധ്യമ ചർച്ചയായി മാറിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല പ്രവാസികൾക്കും വലിയ പ്രതിസന്ധി നേരിട്ടിരിക്കുന്ന സമയമാണ് ഈ കോവിഡ് മഹാമാരിക്കാലം. പലരും മുൻപും ഇത്തരത്തിൽ പ്രതിസന്ധിയിലൂടെ നട്ടം തിരിയുമ്പോൾ അവരുടെ ദുരവസ്ഥയൊക്കെ മാധ്യമ റിപ്പോർട്ടുകളായിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് പുതിയ പരാതിയെ കേരളം സജീവമായി ഏറ്റെടുത്തിരിക്കുന്നത്. ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തു നിന്നും നീതി ഉണ്ടാകുമോ എന്നുള്ള ഒരു പ്രതീക്ഷയോടെ കുടുംബം കാത്തിരിക്കുമ്പോൾ കേരളവും ഉറ്റുനോക്കുകയാണ് നീതി കിട്ടുമോ എന്ന്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.